ഹലോ ഗായ്സ്, തിയേറ്റർ റീസമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം തിയേറ്റർ റീസമയുടെ എപ്പിസോഡ് 10 ആണ് കാണുന്നത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തോളം ബെല്ലൈക്കണം കൂടി ഞാൻ കേൾക്കുക. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. തുടക്കത്തിൽ തന്നെ ഇവിടെ ഒരു വലിയ ആക്സിഡൻറ്റ് നടന്നിരിക്കുവാണ്. ഇതൊക്കെ പണ്ട് നടന്ന കാര്യമാണ്. ക്ലേ ആണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജെ സി കെയുടെ പാർട്ടി കഴിഞ്ഞിട്ട് ക്ലേ ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ എന്താണ് ഇത്രയും പെട്ടെന്ന് പോകുന്നതെന്ന്, എല്ലാം എനിക്ക് ആവശ്യമുണ്ട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് നീ മദ്യപിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നു. നീ ഇത് വരും കോക്കാണെന്ന് അവൻ്റെ ഫ്രണ്ട് പറയുന്നു. എന്നാൽ സാരിയില്ല, ഞാൻ നടന്നു പോകണം എന്ന് പറഞ്ഞ് ക്ലേ അവിടുന്ന് പോകുന്നു. ഹാന ഇവിടെയാണെങ്കിൽ ജെസിക കാണുന്ന കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഷെറി പറയുന്നു, ഞാൻ വേണമെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹാനേനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഹാനി ഷെയറിന് കൂടെ പോകുമ്പോൾ ഹാന ചോദിക്കുന്നത് ഇതിൻ്റെ ചാർജർ ഒന്ന് തരുമെന്ന്. ചാർജർ എടുക്കാൻ വേണ്ടി ഷെയറിനാണെങ്കിൽ പോകുമ്പോഴത്തേക്കും ഒരു സ്റ്റോപ്പ് ബോർഡിനാണെങ്കിൽ ഷെയറിൻ കൊണ്ട് ആ കാർ ഇടിക്കുന്നു. എന്നിട്ട് ഹാന പറയുന്നു, നമുക്കാണെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്ന് പറയുന്നു. ഇതില്ലെങ്കിൽ ഇവിടെ അപകടം നടക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഷെയറിനാണെങ്കിൽ അത് കേൾക്കാതെ അവിടുന്ന് പോകുന്നു. ഹാനേനെ വണ്ടി കയറ്റാതെ ഹാന ഒരു ഷോപ്പിൽ പോയിട്ട് ഫോം മേടിച്ചിട്ട് പോലീസിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ബോർഡ് വീണ് കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇല്ല, അത് ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ഒരാളെ വിളിച്ചതെന്ന് പോലീസ് പറയുന്നു. അതൊരു പെണ്ണാണോന്ന് ഹാന ചോദിച്ചിട്ട് അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പോലീസ് ഫോം വയ്ക്കുന്നു. ഇവിടെ ഇതൊക്കെ ആ ടേപ്പ് കേട്ടിട്ട് ക്ലേ ആണെങ്കിൽ അവിടെ വരുന്നു. എന്നിട്ടാണ് ചോദിക്കുന്നു ആ ഷോപ്പിലുള്ള ആളോട്, ഹാന അന്ന് നിങ്ങളോടനെ പറഞ്ഞായിരുന്നു എന്ന്. ആ കടയിലുള്ള ആൾ എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയുന്നു. ഹാനയുടെ അച്ഛൻ പറയുന്നു, നമ്മൾ ഈ പൈസ അധികമായിട്ടില്ല, നമുക്ക് ഈ കേസ് നടത്തണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ മകൾക്ക് വേണ്ടി കേസ് നടത്തണമെന്ന് അവളുടെ അമ്മ പറയുന്നു. ഇവിടെ കോട്ടിനിയും റയാനും മാർക്കസും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ ഇങ്ങനെയാണെങ്കിൽ ക്ലേനെ വിട്ടാൻ പറ്റില്ല, അവനാണെങ്കിൽ ആ ടേപ്പ് ഫുള്ളും ലീക്ക് ആക്കുമെന്ന് പറയുന്നു. ക്ലേ ആണെങ്കിൽ സെറിയോട് സംസാരിക്കുവാണ്, എല്ലാവർക്കും സത്യം അറിയണമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും സെറി പറയുന്നു, അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറയുന്നു. ക്ലേ പറയുന്നു, അവനാണെങ്കിൽ മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചാണ് ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അവ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ വണ്ടി പോയിടിച്ചതെന്ന് പറയുന്നു. ആ നെയിം ബോർഡൊന്നും വലിയ കാരണമല്ലെന്ന് പറയുന്നു. എന്താ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ആ നെയിം ബോർഡ് ഇടിച്ച കാരണം ക്ലേയുടെ ഫ്രണ്ടാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുന്നു. ആ ആക്സിഡൻറ്റിൽ ക്ലേയുടെ ഫ്രണ്ടാണെങ്കിൽ മരിക്കുന്നു. അവരുടെ ഫാമിലിയെല്ലാം വിചാരിച്ചിരിക്കുന്നത് ക്ലേയുടെ ഫ്രണ്ട് മദ്യപിച്ച കാരണമാണ് മരിച്ചതെന്ന്. സെറി പറയുന്നു, എനിക്കൊരു ചാൻസ് കൊടുത്താൽ ആ ടേപ്പിലുള്ള പോലെ ഞാനല്ല എന്ന് തെളിയിക്കാനെന്ന് പറയുന്നു. ക്ലേയും അതിന് സമ്മതിക്കുന്നു. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാമെന്ന് സെറി പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഈ പ്രിൻസിപ്പൾ പറയുന്നു, ആരും ഇനി കുടിച്ചിട്ടൊന്നും വണ്ടി ഓടിക്കുമല്ലോ എന്ന്. ക്ലേ ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്, അവൻ്റെ ഫ്രണ്ട് മരിച്ചു പോയ കാരണം. ഹാനയാണെങ്കിൽ അവിടെ വരുന്നു. ക്ലേ പറയുന്നു, മരിച്ചു പോയത് എൻ്റെ ഫ്രണ്ടാണ്, നീ കരയേണ്ട എന്ന് പറയുന്നു. അവ മരിക്കാൻ നീയും ഒരു കാരണമാണെന്ന് പറഞ്ഞ് ഹാനയോട് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോകുന്നു. ശരി, ഹാനയോട് സംസാരിക്കുകയാണ്, നമ്മളുടെ കാർ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് തന്നെയാണ് അവിടെ ആക്സിഡൻറ്റ് നടന്നതെന്ന് പറയുന്നു. നമ്മളിത് ആരോടെങ്കിലും പറയണമെന്ന് പറഞ്ഞു. നീ ആരോടും പറയില്ലെന്ന് സെറി പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ ജസ്റ്റിനും ജെസിക്കും ഉണ്ട്. അവരാണെങ്കിൽ അവിടെ ഉള്ളപ്പോൾ ഒരു ലൈറ്റ് ആണെങ്കിൽ അവിടെ കത്തുന്നു. ഈ ലൈറ്റ് എങ്ങനെ ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ജെസിക്ക ഒരു കല്ലെടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ജസ്റ്റിൻ അവിടുന്ന് പോകുന്നു. ടെയ്ലർ സെറിയും കൂടെ സംസാരിക്കുകയാണ്, ക്ലേ എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് ടെയ്ലർ ചോദിക്കുമ്പോൾ അവർ സെറി പറയുന്നു, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇവിടെ ജസ്റ്റിൻ്റെ ഫ്രണ്ടും ടെയ്ലറും കൂടെ ഭയങ്കരമായിട്ട് അടി നടക്കുമ്പോഴത്തേക്കും അലക്സ് അവിടെ വരുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പറഞ്ഞു വിടുന്നു. ഇവിടെ ജെസിക്കാണെങ്കിൽ ബ്രൈസിൻ്റെ അടുത്ത് വന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ജെസിക്കയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ ക്ലേയുടെ അമ്മയാണെങ്കിൽ ഹാനയുടെ അച്ഛനും അമ്മയോടും കോംപ്രമൈസ് ആകുന്നു നോക്കുന്നു. എന്നാലാണെങ്കിൽ 200,000 വരെയാണെങ്കിൽ ഓഫർ ചെയ്തു. എന്നാലാണെങ്കിൽ ക്ലേയുടെ അമ്മയാണെങ്കിൽ ഇതിന് സമ്മതിക്കുന്നേ ഇല്ല. ക്ലേയുടെ അമ്മയും ഹാനയുടെ അമ്മയും കൂടെ വാഷ്റൂം മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ മകനെ എനിക്കറിയാമെന്ന് ഹാനയുടെ അമ്മ പറയുന്നു. ഹാനയുടെ അമ്മ പറയുന്നു, നിങ്ങളുടെ മകനാണെങ്കിൽ ഇങ്ങനൊന്നും സംഭവിച്ചിട്ട് നിങ്ങളാണെങ്കിൽ കോംപ്രമൈസിന് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുന്നു. ക്ലേയുടെ അമ്മ പറയുന്നു, ഞാൻ കോംപ്രമൈസ് ആകത്തില്ല എന്ന്. ഹാനയുടെ അമ്മ പറയുന്നു, അതാണ് ഞാനും ചെയ്തതെന്ന് പറയുന്നു. സെറി പറഞ്ഞ അഡ്രസ്സിലേക്ക് ക്ലേ ആണെങ്കിൽ വരുന്നു. ഹീറോയുടെ ഫ്രണ്ടിൻ്റെ കാറാണെങ്കിൽ വേറൊരു കാറെ ഇടിച്ചിരിക്കും. ആ കാറിലുണ്ടായിരുന്ന വൈസ് ആയുടെ വീട്ടിലാണ് ഈ ക്ലേ വന്നിരിക്കുന്നത്. ക്ലേ ആണ് രണ്ട് വീട്ടിലും പോയി ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇവിടെ വെച്ച് തന്നെ ഷെറിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലാണെങ്കിൽ വരും, ഷെറിനാണെങ്കിൽ അവിടെ ഉണ്ട്. ക്ലേ പറയുന്നു, എന്നാലും നീര ആ രണ്ട് വീട്ടിലും കാര്യമെല്ലാം തുറന്ന് പറയണമെന്ന് പറയുന്നു. ജെസിക്കയും ബ്രൈസും കൂടെ ഇവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. അതിനുശേഷമാണെങ്കിൽ ഇവർ ഗൺ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ബ്രൈസിന് പറഞ്ഞു കൊടുക്കുകയാണ് ജെസിക്ക.
ക്ലേ അവൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു, അത് ഞാൻ കണ്ടതാണ് എന്ന് പറയുന്നു. അവൻ്റെ മരണത്തിന് കാരണം ആ സ്റ്റോപ്പ് ബോർഡ് താഴെ വീണതാണെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ പറയുന്നു, ഇതെന്തിനാ മോൻ ഇപ്പം പറയുന്നതെന്ന്, അതൊക്കെ കഴിഞ്ഞാണെന്ന് പറയുന്നു. ക്ലേ പറയുന്നു, ഞാൻ വിചാരിച്ചത് അവൻ മരിക്കാൻ കാരണം അവൻ മദ്യപിച്ചുകൊണ്ടാണെന്ന്, അതുകൊണ്ട് എനിക്ക് അവനോട് ദേഷ്യമായിരുന്നു എന്ന് പറയുന്നു. ക്ലേ ആണെങ്കിൽ ടേപ്പ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ടോണി വരുന്നു. എന്നിട്ട് ക്ലേ പറയുന്നു, നീ പൊക്കോ, ഞാനാണെങ്കിൽ ടേപ്പ് മൊത്തം കേട്ടോളാം എന്ന് പറയുന്നു. അപ്പോഴേക്കും ടോണി പറയുന്നു, ഈ ടേപ്പ് കേൾക്കുമ്പോൾ ഞാൻ എന്തായാലും നിൻ്റെ കൂടെ വേണം, അടുത്തത് നിൻ്റെ ടേപ്പാണെന്ന് പറയുന്നു. ക്ലേ പറയുന്നു, ആ ടേപ്പ് ഞാനിപ്പം കേൾക്കുന്നില്ല എന്ന്. അപ്പോൾ ടോണി പറയുന്നു, നീ എന്തായാലും ഇപ്പം തന്നെ ആ ടേപ്പ് കേട്ടേ പറ്റത്തുള്ളൂ എന്ന്. ഞാനാണോ ഹാനനെ കൊന്നതെന്ന് ക്ലേ ചോദിക്കുന്നു. ടോണിയും അതേ എന്ന് പറയുന്നു. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പം നാളെ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. അപ്പം നാളെ കാണാം ഗൈസ്, ബൈ.